നമ്മുടെ ചാനലില് ഇതുവരെ ചെയ്യാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ സംഭവം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയൊരു കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുറച്ച് ഷെൽസാണ്. ഇതുപോലത്തെ ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഷെൽസാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഒന്നിന് മുകളിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ വലുതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഒരു മിഡിൽ സൈസിലുള്ള ഒരു ഷെൽ ഒട്ടിക്കുന്നത്. ഏകദേശം ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഇനി ആ മീഡിയം സൈസിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ഷെല്ലും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മോഡലാണ് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ബേസിൽ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതും കൂടെ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് നല്ല ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിങ്ങനെ ചാഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് അതിൻ്റെ അടിയിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതും കൂടെ ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ഒട്ടിച്ച് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കല്ല് ഒരു ഡെക്കറേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കല്ലൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചൊരു ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ കല്ലൊട്ടിച്ച് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ ഇവിടെയായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെടികളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്ക് കുറച്ചൊരിതും കൂടെ ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ചെടി ഒട്ടിച്ച് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഹോൾഡും എടുത്ത് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗ്ലൂവും കൂടെ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ഷെൽ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത് എടുക്കണം. നെക്സ്റ്റ് സൈനിങ് ഔട്ട്.